സൗരയൂഥത്തിന്റെ എല്ലാ ഗ്രഹങ്ങളിലും ആസ്ട്രോയിഡുകളിലും മാത്രമല്ല സൗരയൂഥത്തിന്റെ വെളിയിൽ മിൽക്കി വേയുടെ എല്ലാ സാധ്യതകളിലും മനുഷ്യൻ എത്തിച്ചേരുകയും അവിടെ മനുഷ്യന്റെ ഒരു നാഗരികത സ്ഥാപിക്കുകയും ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അടുത്ത നൂറ്റാണ്ടിൽ മനുഷ്യൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇന്റർ പ്ലാനറ്ററി കോളനിവൽക്കരണവും ഇന്റർ പ്ലാനറ്ററി സർക്കാർ രൂപീകരണവും അല്ലെങ്കിൽ ഇന്റർ പ്ലാനറ്ററി ഗവൺമെന്റ്സുകളെ രൂപീകരിക്കുന്നതും ഇന്റർ പ്ലാനറ്ററി ട്രേഡിങ്ങും ബിസിനസ് പോളിസീസുകളും ഇതെല്ലാം അടുത്ത ഒരു നൂറ്റാണ്ടിന്റെ പ്രധാന ആശയങ്ങളാണ്. ഇന്റർ പ്ലാനറ്ററി കോളനിവൽക്കരണം ഒരു ആഗോള സർക്കാർ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഉദാഹരണത്തിന് അത് നമ്മുടെ യു എൻ ഗവൺമെന്റിന്റെ ഒരു മേൽനോട്ടത്തിലുള്ളതായിരിക്കാം. ഇത്തരം മനുഷ്യന്റെ ശാസ്ത്രീയ പുരോഗമന മുന്നേറ്റത്തിനായി തിരഞ്ഞെടുക്കപ്പെടുന്ന സന്നദ്ധ പ്രവർത്തകരും സയന്റിസ്റ്റുകളും ബഹിരാകാശ നിലയങ്ങളിൽ പ്രത്യേക പരിശീലനവും ബഹിരാകാശ ജീവിതത്തെ പറ്റിയുള്ള ധാരണയും കൂടുതൽ മെച്ചപ്പെടുത്തി എടുക്കേണ്ടതായിട്ടുണ്ട്. ബഹിരാകാശ നിലയങ്ങളിലെ പരിശീലന കേന്ദ്രങ്ങൾ ഇവരുടെ പ്രാക്ടിക്കൽ കേന്ദ്രങ്ങളായി മാറും. വിവിധ ആസ്ട്രോയിഡുകളിൽ ഗവേഷണം നടത്തി കണ്ടെത്തുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബഹിരാകാശ യാത്രകളെ വളരെ ചിലവ് കുറഞ്ഞതാക്കി മാറ്റിയതിന് ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിലൊരു മുന്നേറ്റം നാം ചെയ്യുന്നത്. ഇന്നത്തെ ബഹിരാകാശ ശക്തികളായ രാജ്യങ്ങളായിരിക്കും ഇവയെ നിയന്ത്രിക്കുക. ബഹിരാകാശ ശക്തികളായ രാജ്യങ്ങളെ പറ്റി മറ്റൊരു വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ജാതിക്കും മതത്തിനും വേഷത്തിനും ഭാഷയ്ക്കും നിറത്തിനും എല്ലാം ഉപരിയായി വളരെ സ്വതന്ത്ര ചിന്താഗതിയുള്ള ഒരു മനുഷ്യ സമൂഹം വികസിച്ചു വരിക തന്നെ ചെയ്യും. ഉദാഹരണം നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. നമ്മുടെ ഇലോൺ മസ്ക്. ഇലോൺ മസ്ക് ആഫ്രിക്കൻ ഐക്യനാടുകളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് കടന്നു വരികയും അവിടെ വലിയ ഒരു എന്റർപ്രണറായി ഉയർന്നു വരികയും ബഹിരാകാശ മേഖലകളിൽ വളരെ വലിയ പ്രതീക്ഷകൾ നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സാഹസികർ വളരെ അധികം ഉണ്ടാകുകയും അവർ ഈ രംഗത്ത് കടന്നു വരികയും ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഭൂമി മനുഷ്യ സ്പീഷ്യസിന്റെ ഒരു ഹോം വേൾഡായി മാറുക. ഇന്റർ പ്ലാനറ്ററി ഗവൺമെന്റ് സിസ്റ്റത്തെ പറ്റിയാണ് അടുത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. എത്തരത്തിൽ ഉള്ള ഒരു രാഷ്ട്രീയ നീക്കമായിരിക്കും അല്ലെങ്കിൽ രാഷ്ട്രീയ കാഴ്ചപ്പാടായിരിക്കും ഇന്റർ പ്ലാനറ്ററി സ്പീഷ്യസ് ആയി മനുഷ്യൻ പരിണാമപ്പെട്ടു കഴിയുമ്പോൾ ഉണ്ടാകുന്നത്. ബഹിരാകാശ മേഖലകളിൽ ആധിപത്യം ഉറപ്പിച്ച രാജ്യങ്ങളുടെ മേൽക്കോയ്മ ഉണ്ടെങ്കിൽ പോലും വിവിധ രാജ്യങ്ങളുടെയും വിവിധ ഭാഷകളുടെയും ഒരു ഫെഡറൽ സംവിധാനമായിരിക്കും ഗവൺമെന്റ് തലത്തിൽ ബഹിരാകാശ മേഖലകളിൽ ഉണ്ടാകുക എന്നാണ് കരുതുന്നത്. അമേരിക്കയിലും ഇന്ത്യയിലും ഒക്കെ ഉള്ളതുപോലുള്ള ഒരു ഫെഡറൽ സംവിധാനം, അതിന്റെ ഏറ്റവും പരിഷ്കരിച്ച ഫെഡറൽ സംവിധാനമായിരിക്കും ഉണ്ടാകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഫെഡറൽ ജനാധിപത്യ സംവിധാനം മാത്രമാണ് ഒരേ സമയം എല്ലാ വിഭാഗം ആളുകളെയും സംരക്ഷിക്കുകയും തൃപ്തിപ്പെടുത്തുവാനും കഴിയുക എന്നതാണ് ഇതിന്റെ അടിസ്ഥാന കാരണം. വിവിധ പ്രദേശങ്ങളിലുള്ള ഇന്റർ പ്ലാനറ്ററി കോളനികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള പ്രത്യേക ഇന്റർ പ്ലാനറ്ററി ജുഡീഷ്യറി സിസ്റ്റവും ഇന്റർ പ്ലാനറ്ററി സമാധാനം, ഇന്റർ പ്ലാനറ്ററി ട്രേഡിംഗ് റൂൾസുകൾ, അതുപോലെ ഇന്റർ പ്ലാനറ്ററി റൈറ്റ്സുകൾ, ഇവയൊക്കെ ഒരു ഇന്റർ പ്ലാനറ്ററി സർക്കാർ രൂപീകരിച്ചുണ്ടാക്കിയെടുക്കും. ഒരു ഇന്റർ പ്ലാനറ്ററി പോലീസ് സംവിധാനം എന്നുള്ളത് അല്ലെങ്കിൽ ഒരു മിലിറ്ററി സംവിധാനം എന്നുള്ളത് എവിടെ വേണമെങ്കിലും ഏത് കോളനികളിലും അനായാസം പ്രത്യേക ഐഡന്റിറ്റി പ്രകാരം കയറി ചെല്ലുകയും ഒബ്സർവേഷൻ നടത്താൻ പറ്റുന്ന രീതിയിലുമുള്ള ഒരു പോലീസ് സിസ്റ്റമായിരിക്കും ടെക്നോളജിപരമായി ഉണ്ടായി വരിക. ഇന്റർ പ്ലാനറ്ററി ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഇന്റർ പ്ലാനറ്ററി ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക് സിസ്റ്റത്തിന് സംബന്ധിക്കുന്ന വലിയ അവസരങ്ങളാണ് ഉണ്ടായി വരുന്നത്. ഇന്റർ പ്ലാനറ്ററി സിസ്റ്റത്തിൽ ഒരു സോളാർ സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സോളാർ സിസ്റ്റത്തിലേക്ക് സഞ്ചരിക്കണമെങ്കിലും അല്ലെങ്കിൽ വളരെ റിസ്ക് ഉള്ള മറ്റൊരു ആസ്ട്രോയിഡിലേക്കോ മറ്റേതെങ്കിലും ആസ്ട്രോയിഡിലെ ഖനികളിലേക്കോ യാത്ര ചെയ്യണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുഖേന പ്രവർത്തിക്കുന്ന ട്രാൻസ് ഹ്യൂമാനിറ്റ് റോബോട്ടുകളെ യൂസ് ചെയ്യാനുള്ള പ്രവണത ഇന്റർ പ്ലാനറ്ററി സിവിലൈസേഷന്റെ ഭാഗമായി കൂടി വരും. മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഊർജങ്ങൾ, ഓക്സിജൻ, ജലം എന്നിവയ്ക്ക് വേണ്ടിയുള്ള അന്യഗ്രഹ വിഭവങ്ങളെ മൈൻ ചെയ്തെടുക്കുകയും അല്ലെങ്കിൽ ഖനനം ചെയ്തെടുക്കുകയും അത് വളരെയധികം ചിലവ് കുറഞ്ഞ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുവാനുള്ള ടെക്നോളജികൾ ആവിർഭവിക്കുകയും ചെയ്യും. റേഡിയേഷനുമായുള്ള സമ്പർക്കം കുറയ്ക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള ഒപ്റ്റിമൈസ് ടെക്നോളജികൾ മനുഷ്യന്റെ ജീവിത സാഹചര്യത്തിൽ ഉണ്ടാക്കിയെടുക്കും. ഭൂമിയുടെ ഏറ്റവും അടുത്ത് തന്നെയുള്ള 16,000 ചിഹ്ന ഗ്രഹങ്ങളിൽ വളരെയധികം വിഭവങ്ങൾ ലഭ്യമാണ്. US കോൺഗ്രസ് അംഗീകരിച്ച ബഹിരാകാശ നിയമത്തെ പറ്റി നിങ്ങൾ കേട്ടു.
കാണും. മുൻ US പ്രസിഡന്റ് ബരാക് ഒബാമ ഒപ്പുവെച്ച ഈ ബഹിരാകാശ നിയമം മുഖേനയാണ് യുഎസിലുള്ള കമ്പനികൾക്ക് ബഹിരാകാശ ഖനനം നടത്തുവാനും അതുപോലെ തന്നെ ബഹിരാകാശ ഗവേഷണങ്ങൾ നടത്തുവാനുമുള്ള അംഗീകാരം കിട്ടുന്നത്. 1990s യുഎസിൽ ആരംഭിച്ച ഈ ഒരു ആശയം 2015 നിയമപരമായി അംഗീകരിക്കുകയായിരുന്നു ചെയ്തത്. ഈ നിയമപ്രകാരം ഒരു രാജ്യത്തിനും ഒരു ഗ്രഹത്തിനും മുകളിൽ പ്രത്യേകപരമായ അവകാശം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ആമസോണിന്റെ സ്ഥാപകൻ ജെഫ് ബെസോസും അതുപോലെ ഇലോൺ മസ്കും ഗൂഗിളിന്റെ ഒട്ടനവധി ഡയറക്ടർമാരും മറ്റ് പ്രമുഖ കമ്പനികളും ഇത്തരത്തിലുള്ള ഇന്റർ പ്ലാനറ്ററി ഖനനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഉവയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ചിഹ്നഗ്രഹങ്ങളിൽ ഏകദേശം 3000 മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റുന്ന ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്കിന്നറിയാം. സിങ്ക്, ടിൻ, വെള്ളി, ചെമ്പ്, ഈയം, ഇരുമ്പ്, സ്വർണം തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ധാതുക്കൾ അടങ്ങിയതാണ് ചിഹ്നഗ്രഹങ്ങൾ. ഇന്റർ പ്ലാനറ്ററി സ്പേസ് ട്രാവലിംഗുമായി ബന്ധപ്പെട്ട് വരുന്ന ഒട്ടനവധി തൊഴിലവസരങ്ങളാണ് ഇനിയുള്ള കാലത്ത് വരാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയെ പറ്റിയുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഞാൻ പ്രവീൺ, സൈനിങ് ഓഫ്.